ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മിൽ സദാ വർഷിക്കുമാറട്ടെ. എന്നെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നത് ഖുർആൻ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കോക്കൂരിൽ അസീസ് സാഹിബിൻ്റെ ഒരു നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു ഖുർആൻ സെൻറ്ററിലൂടെയാണ് ഞാൻ ആദ്യമായി ഖുർആൻ പഠിക്കുന്നത്. കുട്ടിനാളിൽ മദ്രസകളിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് അർത്ഥസഹിതം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന അല്ല അത്ഭുതകരമായ ചില വചനങ്ങളാണ് ഈ ഖുർആനിലൂടെ പഠിക്കുന്നത്. ആദ്യമായി പഠിച്ച അധ്യായം 39 സുമർ എന്ന അധ്യായമാണ്. അതിലെ ഏതാനും ചില വചനങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും നമ്മളുടെ ഒരുപാട് എന്നിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യ ആരാണ് ദൈവം എന്നും മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, അതുപോലെ തന്നെ നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് പിന്നെ ഖുർആൻ. അത് പഠിക്കാൻ തുടക്കത്തിൽ ഒരുപാട് അത് പഠിക്കാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീകൾ നാല് ചുമരനുള്ളിൽ നിന്ന് ഇരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഖുർആൻ പഠിക്കാൻ പോകുമ്പോൾ പല പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ കുടുംബങ്ങളൊക്കെ പലരും എതിർത്തെങ്കിലും അവരോടുത്ത് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഖുർആനുണ്ട്, ആ ഖുർആൻ ഞാൻ പഠിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ ഇത് ഈ വീഡിയോ ഇടുന്നത് ഖുർആൻ ഒരുപാട് ആളുകൾ പാരായണം ചെയ്യുന്നുണ്ട്, അർത്ഥം അറിയാതെ ഇത് എന്താണെന്ന് അവർക്ക് ചിലത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ആദ്യമായി തന്നെ പിന്നെ എന്നെ ഒരുപാട് മാറ്റം സംഭവിച്ച രണ്ട് വചനങ്ങളിൽ അതിലുണ്ട് ഈ സൂറത്ത് സുമറിൽ. ഒന്ന് 18-ാമത്തെ വചനമായ അല്ലദീന ഇസ്തമയൂനൽ ഖൗല വയത്തബിഊനൽ അഹ്സന ഉലായിക്കല്ലദീന ഹാദാമുല്ലാ വ ഉലായികഹുമുൽ ഉലുൽ അൽബാബ്. അതിൽ പറയുന്നത് മനുഷ്യരോട് പറയാണ്, നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക, അതിൽ നിന്ന് നിങ്ങൾ ഏറ്റവും നല്ലതിനെ പിൻപറ്റുക, എല്ലാറ്റവും നല്ലതിനെ എടുക്കുക. അതാണ് അവരാണ് യഥാർത്ഥത്തിൽ ആര്, സന്മാർഗൽ, അവരാണ് ബുദ്ധിമാന്മാർ. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ചില നമ്മളുടെ സംഘടനകളിൽ നിന്നും നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ചില ലിമിറ്റേഷനാണ്, അത് കേൾക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല. ഇവിടെ പറയുന്നത് നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കാനാണ്, അതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ പിൻപറ്റ. അന്ന് മുതൽ ഞാൻ എല്ലാം പിന്നെ കേൾക്കാൻ തുടങ്ങി. അതിലെ നമുക്ക് തോന്നുന്ന ശരി തെറ്റുകളെ മാറ്റി നിർത്തി ശരികളെ എടുക്കാൻ തുടങ്ങി. പിന്നെ അതിൽ പിന്നെ പറയുന്ന 53-ാമത്തെ വചനമാണ് കുല്യ ഇബാദില്ലദീന അസ്റഫു അല അംഫുസൈം ല തക്കനത്തു മിർ റഹ്മത്തില്ല ഇന്നല്ലാഹി അഫുറുദ്ദുനൂബജമീ ഇന്നഹു അഫൂറു റഹീം. വളരെ മനോഹരമായിട്ട് ദൈവം പറയാ, അടിമകളെ വിളിച്ചു പറയാ, സ്വന്തത്തോടെ തെറ്റ് ചെയ്ത അടിമകളെ, നിങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. ദൈവം എല്ലാം പൊറുക്കുന്നവനും പരമകാരുണ്യവനുമാണ്. ഇപ്പം നമ്മൾ മുന്നേ എല്ലാം അറിവില്ലാത്ത കുറേ കാലത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഇനി ഈ തെറ്റുകാരിയാണ് ഞാൻ എന്നുള്ള ഒരു ബോധത്തിനെ തട്ടി മാറ്റുന്ന രീതിയിലാണ് ഈ വചനം. നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ്, പക്ഷേ അതിലൊന്നും നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ഞാൻ നിങ്ങളാ തെറ്റുകളൊക്കെ പുറത്തു തരാം, ഞാൻ പുറത്തു തരുന്നവരാണ് എന്നുള്ള വിശദമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു, അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ നമ്മളത് നേരിട്ടിട്ട് അർത്ഥം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളിലുള്ള ചില മാറ്റങ്ങൾ, ചില തിരിച്ചറിവുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും നമ്മൾ ആഗ്രഹം, പഠിക്കാനുള്ള ആഗ്രഹം നമ്മളിൽ വേണം. അപ്പോൾ എല്ലാ വഴികളും ദൈവം നമ്മുടെ മുന്നിൽ തുറന്നു തരും. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 28 വചനം പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്നിൽ എന്തുണ്ടായി, വേറെ ചില ആഗ്രഹങ്ങൾ. എനിക്ക് ഈ വചനം മറ്റ് കുറച്ച് ആളുകൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം, എനിക്ക് പറഞ്ഞു കൊടുക്കണം, ആ ഒരു ആഗ്രഹം നിലനിൽക്കുമ്പോഴാണ് പിന്നെ ചങ്ങരംകുളത്ത് മുജാഹിദീൻ്റെ ഒരു സമ്മേളനം വരികയാണ്. അപ്പോൾ അവിടെ കോക്കൂരിൽ പിന്നെ ഒരു വീട്ടിൽ വച്ചിട്ട് എന്തുണ്ടായിരുന്നു, ഇതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഖദീജ ഇക്ബാൽ പറഞ്ഞ ഒരു സഹോദരി അതിലേക്ക്, അവിടെ ഒരു പൊതു ക്ലാസ് ഉണ്ട് എന്ന് നമ്മൾ ക്ഷണിച്ചു പോയി. അപ്പോൾ അവിടെ പറയുന്നത് ഒരു പ്രസംഗമാണ്, അതൊരു സ്ത്രീയാണ്. ആദ്യമായി എൻ്റെ ചില ധാരണകളെയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് നമ്മൾ കുട്ടിനാളിലൊക്കെ നമ്മളുടെ ടീച്ചർമാർ ഒരുപാട് സ്ത്രീകളായിട്ടുള്ളവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രസംഗം അല്ലെങ്കിൽ വായലും മതപരമായ വാലൊക്കെ അതൊക്കെ ഒരു പണ്ഡിതന്മാരും ഉസ്താദുമാരിൽ നിന്നല്ലാതെ നമ്മൾ കേട്ടിട്ടില്ല, ഒരു സ്ത്രീയിൽ നിന്ന് ഒട്ടും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്ത്രീയാണ് അന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ പിന്നെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ആ ക്രൂരമായ അതെ കഥകളെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്.
അപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹം അപ്പോൾ മനസ്സിലായി എനിക്ക് സ്ത്രീകൾക്കും ഇങ്ങനെയൊക്കെ മതപരമായ പ്രസംഗങ്ങളൊക്കെ നടത്താം എന്നുള്ള ആ ഒരു അന്നാണ് ആ ഒരു ബോധം ഉണ്ടാവുന്നത്. അങ്ങനെ ആ പ്രസംഗം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അടുത്തുള്ളവരോട് എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു എനിക്ക് ഇതുപോലെ പ്രസംഗിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഏയ് നമുക്കൊന്നും അത് കഴിയില്ല, കാരണം അവർക്കത് പഠിച്ച് ബിരുദെടുത്ത ആളുകളാണ്, അതുകൊണ്ട് നമുക്കൊന്നും കഴിയില്ല. പക്ഷേ ഞാൻ എനിക്ക് അവരങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, എൻ്റെ ആഗ്രഹത്തെ നടപ്പാക്കണം എന്നുള്ളതിൽ ഞാൻ വീണ്ടും ഈ ഖുറാൻ പിന്നെ ഇങ്ങനെ ആഗ്രഹം ഇങ്ങനെ വെച്ച് നടന്നു. പിന്നീടാണ് കുറച്ച് സംഘം സ്ത്രീകൾ ഒരു തൊട്ടടുത്ത വീട്ടിൽ ഒരുമിച്ച് കൂടുന്നത്, അവരും വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ പലവർ തടയുന്നുണ്ട് പോവരുത്, അവരിങ്ങനെ വഹാബികളാണ് അതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആദ്യം ഞാൻ പോയില്ല, പിന്നീട് അവർ വിളിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വിളിച്ചപ്പോൾ ഞാൻ അവരുടെ ഇടയിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് വേറെയും ഫാത്തിയ പിന്നെ അതുപോലെ നമ്മൾ സലാം പറയുന്നതിൻ്റെ അർത്ഥം, അങ്ങനെ ഒരുപാട് വേർഡുകൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഇതിൻ്റെ ഒക്കെ അർത്ഥം, അതുപോലെ തന്നെ സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കുറിച്ച് അങ്ങനെ അങ്ങനെ ഒരുപാട് അറിവുകൾ അവിടെ നിന്നും കേൾക്കുകയാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ആഴ്ചയിൽ ചോദിക്കും, ഫാത്തിയ ആദ്യം പഠിപ്പിച്ചു വന്നപ്പോൾ നീ പഠിച്ചു വരുമെന്ന് പറയും. പിറ്റത്തെ ആഴ്ച ഞാൻ വളരെ മനോഹരമായി പഠിച്ചിരുന്നു. എൻ്റെ ഇൻട്രസ്റ്റും എൻ്റെ താല്പര്യവും കണ്ടിട്ടാവാം ഒരു പൊതു ക്ലാസ്സിലേക്ക്, അവർ വേറൊരു വീട്ടിൽ മൊത്തത്തിലെ ആളുകളെ വിളിക്കുന്ന ഒരു പൊതു ക്ലാസ്സിലേക്ക് എന്നോട് ക്ലാസ് എടുക്കാൻ പറയും. ഞാൻ അന്ന് അല്ലെങ്കിൽ ശ്രമിക്കാം, അല്ലെങ്കിൽ എനിക്കങ്ങനെ പരിചയമില്ല, ഞാൻ ഒറ്റയടിക്ക് അതിൽ ഏറ്റെടുക്കുകയാണ്. വളരെ മനോഹരമായിട്ട് എനിക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ സന്തോഷം നൽകുന്നത്. ദൈവത്തിൻ്റെ ഏകനായ ദൈവത്തെക്കുറിച്ച്, മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച്, അതുപോലെ തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് എല്ലാം വളരെ ഭംഗിയായിട്ട് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക, അങ്ങനെ ഖുറാൻ പഠിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഒരു പിന്നെ തെറ്റും കൂടാതെ ഒരു ഭയം കൂടാതെ എനിക്കവിടെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് ഖുറാനും അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹവും എന്നെ അതുപോലെ തന്നെ എൻ്റെ ചുറ്റുവിലുള്ള ആളുകൾ എന്നെ അതവരെ പഠിപ്പിച്ച് തന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ആഗ്രഹം, ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മൾ പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ നമ്മൾ അത് പഠിക്കണം. നമുക്ക് പ്രസംഗിക്കാനുണ്ടെങ്കിൽ നമ്മളത് ജനങ്ങളുടെ സമൂഹത്തിൽ നമ്മൾ ചുറ്റുള്ള ആളുകൾ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സന്നദ്ധനാണ്. മാത്രമല്ല ഞാൻ എക്സാമുകൾ, ഇപ്പോൾ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പല എവിടെയൊക്കെയാണ് എക്സാമുകൾ ഉണ്ടാകുക അറ്റൻഡ് ചെയ്യും. അതുപോലെ തൗബ, അൻഫാൽ ആദ്യമായിട്ടൊക്കെ എഴുതിയ പിന്നെ അധ്യായങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നത് സ്ത്രീകൾ, ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ യുദ്ധങ്ങളിൽ, സന്ധികളിൽ, പാലായനങ്ങളിൽ, പിന്നെ ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ, പ്രസംഗിക്കുന്നതിൽ, എഴുതുന്നതിൽ എല്ലാ മുൻപന്തിയിൽ സ്ത്രീകളും എന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഐഷ ബീവി, ഖദീജ ബീവി, അതുപോലെ ഒരുപാട് സ്ത്രീകളെ നമുക്ക് ആ ഖുറാൻ പഠിക്കുമ്പോൾ എന്തായാലും ചരിത്രം അവിടെ പഠിക്കും. എക്സാം എഴുതുമ്പോൾ അതിൻ്റെ വിശദീകരണം, അമാനി മൗലവിയുടെ വിശദീകരണം, അതുകൊണ്ട് ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. തുടക്കത്തിൽ അതാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പറയുന്ന ആ ഒരു ചരിത്രം കൂടിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പഠിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല പ്രവർത്തിക്കൂടെ. അങ്ങനെയാണ് ആ സംഘത്തോടൊപ്പം ഞാൻ, ആ ജമാഅത്തെ ഇസ്ലാമി എന്ന വനിതാ വിഭാഗത്തോടൊപ്പം എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതോടെയാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, അതുപോലെ തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങൾ, പിന്നെ പല ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, അങ്ങനെ കുറേ പ്രസംഗങ്ങൾ കേൾക്കുന്നു, അങ്ങനെ ഒരുപാട് പിന്നെ മാറ്റങ്ങളിൽ അത് കുടുംബത്തിലും മക്കളിലും, അത് മക്കളും ഫോളോ ചെയ്ത്, തുടക്കത്തിലൊക്കെ ചെറിയ കുറവുകളുണ്ടെങ്കിലും മക്കളും ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, കുടുംബവും നമ്മളോടൊന്നിച്ച് നിന്ന് വളരെ സന്തോഷം. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് അറിവുകൾ നമുക്ക്, ഒരുപാട് സംതൃപ്തി, ക്ഷമ, നമുക്ക് എന്തൊക്കെ ഒരു മനുഷ്യന് വേണ്ടോ ആ ഗുണങ്ങളെല്ലാം ഈ ഖുറാൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഖുറാൻ പഠിക്കുന്നതിലൂടെ വേറെ ഒരാൾ പ്രസംഗിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പ്രവർത്തിക്കാം, പക്ഷേ നേരിട്ട് നമ്മൾ പഠിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം അത് ചെറുതാണ്. അപ്പോൾ എൻ്റെ പ്രിയ ഇത് കേൾക്കുന്ന സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് സഹോദരിമാരെ, നിങ്ങൾ അത് സന്നദ്ധനാവും, സന്നദ്ധരാവണം. ഇപ്പോൾ ഈ കോവിഡ് കാലത്തൊക്കെ നമുക്ക് മറ്റു വീഡിയോകളും യൂട്യൂബിൽ വീഡിയോകളിൽ നിന്നൊക്കെ ബുക്കുകളിൽ നിന്നൊക്കെ വായിച്ച് പഠിക്കുക, പിന്നെ സൗകര്യം കിട്ടുമ്പോൾ അധ്യാപകരിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് പെട്ടെന്ന് നമ്മളെ പഠിക്കാൻ കഴിയും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അത് പഠിക്കാനും മനസ്സിലാക്കാനും പഠിച്ച തമ്പുര നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.